വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പെൻഷനും ശമ്പളവും മുടങ്ങില്ലെന്ന് ധനമന്ത്രി അഡ്വക്കേറ്റ് കെ എൻ ബാലഗോപാലൻ. എന്നാൽ മറിച്ചുള്ള പ്രചരണമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഇത് തെറ്റാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ശമ്പളവും പെൻഷൻ വിതരണവും മുടങ്ങാൻ പോവുകയാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ ഇത് ശരിയല്ല. പെൻഷനും ശമ്പളവും സാധാരണ നിലയിൽ വിതരണം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 13,000 കോടി രൂപ ഇനിയും ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പണം നൽകാൻ കേന്ദ്രം തയ്യാറാകാത്തത്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിലും പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്ന് ധനമന്ത്രി അഡ്വക്കേറ്റ് കെ എൻ ബാലഗോപാലൻ പറഞ്ഞു. ഇപ്പൊ ശമ്പളം മുടങ്ങും, പെൻഷന്റെ കാര്യത്തിൽ തടസ്സം വരും, അങ്ങനെ പെൻഷനും ശമ്പളവും മുടങ്ങില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുകയാണ്. അത് മുടക്കാനും തടസ്സം വരാനുമായിട്ട് നമുക്ക് ഈ മാസം കിട്ടേണ്ട 13,000 കോടി, സാധാരണഗതി കിട്ടേണ്ട 13,000 കോടി കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടില്ല. 6-ാം തീയതി, 7-ാം തീയതി സുപ്രീംകോടതി അതിന്റെ കേസ് വരികയാണ്. നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് നമ്മുടെ ആ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണ്. അതിന് ഈ പെൻഷനും ശമ്പളവും ഉണ്ടാകാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയാം. ടെക്നിക്കലായി ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. പക്ഷേ ഈ വസ്തുത തന്നെയാണ്, 13,000 കോടി അവിടെ നിന്ന് തരുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയ തോറ്റ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ബാധിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴും കേസിന് പോയില്ലായിരുന്നെങ്കിൽ കിട്ടേണ്ടവണ്. കണ്ണപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.